ശ്രീദസ് ഡിൻ കിച്ചന്റെ അടുത്തൊരു കുക്കിംഗ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഷവർമ മസാല വെച്ചിട്ട് സിമ്പിളായിട്ടൊരു സ്നാക്സാണ്. നമുക്ക് പെട്ടെന്ന് വീട്ടിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കാണിക്കാൻ പോകുന്നത്. അതിന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്, അതേപോലെ ക്യാബേജ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു സ്പൂണ് മല്ലിയില അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു രണ്ട് സ്പൂണ് ഒരു ഹാഫ് സവാള അതും കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. എല്ലാം ചെറു ചെറിയതാക്കി കട്ട് ചെയ്ത് വെക്കണം. ഞാൻ ചിക്കൻ വെച്ചിട്ടാണ് ആക്കിയെടുക്കാൻ പോകുന്നത്. അതിന് ഒരു ബൗള് ചിക്കൻ ഉണ്ട്, ചെറിയ പീസായിട്ട് അരിഞ്ഞു വെച്ചതാണ്. ഉപ്പും കുരുമുളക് പൊടി മാത്രം ഇട്ടിട്ടുള്ളൂ. അത് വേവിച്ച് ചെറിയ പീസായി അരിഞ്ഞു വെച്ചതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ജസ്റ്റായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയും ചെയ്യാം. ഇനി ഒരു ബൗളിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. ക്യാബേജ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം എത്ര ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് എടുക്കാം, നിങ്ങൾക്ക് എത്രയാണോ അളവ് വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കാം. സവാള ഇട്ട് കൊടുത്തു, മല്ലിയില ഇട്ട് കൊടുത്തു, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മളുടെ ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം. വെജിറ്റേറിയൻസിന് ചിക്കൻ ഒഴിവാക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇനി ഇതിലോട്ട് രണ്ട് സ്പൂണ് മയണൈസ് ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിനനുസരിച്ചിട്ട് കുരുമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് നമ്മൾ ഇടുന്നില്ല. പച്ചമുളക് ഇടണമെങ്കിൽ ചെറിയ പീസായിട്ട് അരിഞ്ഞിട്ടിടാം. ഉപ്പിട്ട് കൊടുക്കുക ആവശ്യത്തിന്. ഞാൻ ബ്രെഡിന് പകരം മാവ് കുഴച്ചിട്ട് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആട്ട മാത്രമായിട്ട് എടുക്കാം, മൈദ മാത്രമായിട്ട് എടുക്കാം. ഞാനിവിടെ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഹാഫ് ഹാഫ് ആക്കിയിട്ട് കുറച്ച് ചപ്പാത്തിൻ്റെ പരുവത്തിൽ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി മാവ് പൂരിൻ്റെ വലുപ്പത്തിൽ പരത്തിയ ശേഷം മസാല ഉള്ളിൽ വെച്ച് റോള് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു എഗ്ഗ് എടുത്തിട്ടുണ്ട്, അത് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് മുക്കിയ ശേഷം നമ്മുടെ ബ്രെഡ് ക്രബ്സിൽ കട്ട്ലറ്റ് മാതിരി ഒന്ന് റോൾ ചെയ്ത ശേഷം നമുക്ക് ഓയിലേക്ക് ഇടാം. ഇനി അതെങ്ങനെ ചെയ്യാൻ, പൂരിൻ്റെ സൈസിൽ മാവ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് പരത്തി കൊടുക്കാം. ഇത്രയും മതി. ഒരുപാട് കനം കുറച്ചിട്ട് വേണ്ട, കുറച്ച് കനത്തോടെ ഇരുന്നോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ മസാല ചിലപ്പോൾ മാവ് കുതിർന്നു പോവും. ഇനി നമുക്ക് നമ്മുടെ മസാല ഇട്ട് കൊടുക്കാം. എത്ര വേണ്ടതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് റോൾ ചെയ്തെടുക്കണം. ഒന്ന് മടക്കി ഈ സൈഡ് ഉള്ളിലോട്ടൊന്ന് മടക്കി കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ പുറത്ത് പോകത്തില്ല ഫില്ലിങ്. അതിനുശേഷം മുട്ടയുടെ ബാറ്ററിലൊന്ന് റോൾ ചെയ്യണം. അതിനുശേഷം വേണം നമ്മുടെ ബ്രെഡ് ക്രബ്സിൽ പൊതിയാൻ. വെജിറ്റേറിയൻസിന് മുട്ടയുടെ ബാറ്ററിന് പകരം മൈദ, ഒരു സ്പൂണ് മൈദ എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അതിൽ മുക്കിയ മതി. അത് റോൾ ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയില് ഒരു പാനിലേക്ക് ഒഴിക്കുക. എന്നുവെച്ചാൽ ആ മുട്ടയിൽ മുക്കിയിട്ട് ഒരുപാട് നേരം വയ്ക്കാൻ പറ്റത്തില്ല, അത് കുതിർന്നു പോവും. എല്ലാം ബ്രെഡ് ക്രബ്സിൽ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഓയിൽ ചൂടായി, നമുക്കിനി ഓരോന്നായിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കാം. അധികം തീ പാടത്തില്ല, കരിഞ്ഞു പോകും. ബ്രെഡ് ക്രബ്സ് അല്ലേ, പെട്ടെന്ന് കരിയും. ഇതിപ്പോൾ അടി ചെറുതായിട്ടായിട്ട് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇത് ഓരോന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പുറത്തെ സൈഡും കൂടി ഇതേപോലെ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. ഇതിപ്പോൾ എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം. ഓയിലെല്ലാം ഒന്ന് അബ്സോർബ് ചെയ്യും. ഇപ്പോൾ ഇതാ നമ്മുടെ ഷവർമ മസാല വെച്ചിട്ടുള്ള സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ഈസിയാണ്, നമ്മൾക്ക് മസാല ആക്കേണ്ട ടൈമൊന്നും പോകത്തില്ല. ഇത് പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ഈ വീഡിയോസ് ഇഷ്ടമായാൽ ഈ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. അതിനുശേഷം ഈ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് പിന്നെ ഈ ഓൾ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്താലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുള്ളൂ.